ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിനെ കുറിച്ചാണ്. വെസ്റ്റേൺ ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പം ബ്ലോട്ടിംഗ് ടെക്നിക്സിലുള്ള മറ്റ് രണ്ട് ടെക്നിക്കുകൾ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് ഒന്ന് ഡി എൻ എയുടെ ഡിറ്റക്ഷന് വേണ്ടിയും രണ്ടാമത്തത് ആർ എൻ എയുടെ ഡിറ്റക്ഷന് വേണ്ടിയുമാണ് ഉപയോഗിക്കുന്നത്. അവരാണ് സതേൺ ബ്ലോട്ടിംഗ് എന്നും നോർത്തേൺ ബ്ലോട്ടിംഗ് എന്നും അറിയപ്പെടുന്നത്. അത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് നോക്കുന്നത് വെസ്റ്റേൺ ബ്ലോട്ടിംഗ്. വെസ്റ്റേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത് പ്രോട്ടീൻസിനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഈ വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിനെ നമ്മൾ മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്, ഇമ്മ്യൂണോ ബ്ലോട്ടിംഗ് എന്നുകൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇമ്മ്യൂണോ ബ്ലോട്ടിംഗ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ഈ വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിന് നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനാണ് നടക്കുന്നത്. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഇമ്മ്യൂണോ ബ്ലോട്ടിംഗ് എന്നുകൂടി വിളിക്കുന്നത്. വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിൽ ഉള്ള മെയിൻ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ബാക്കി എല്ലാ ബ്ലോട്ടിംഗ് ടെക്നിക്കിലും ചെയ്തതുപോലെ തന്നെ ഈ ബ്ലോട്ടിംഗ് ടെക്നിക്കിന് വേണ്ടുന്ന ആളുകളെ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിൽ നമ്മൾ ആരെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രോട്ടീൻസിനെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആദ്യം പ്രോട്ടീൻസിനെ എക്സ്ട്രാക്റ്റ് ചെയ്ത് ഒരു സെല്ലിൽ നിന്നും എടുക്കുന്നു. ഇങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്ത് നമ്മൾ എടുത്ത പ്രോട്ടീൻസിനെ അതിനുശേഷം നമ്മൾ ബ്ലോട്ടിംഗ് ടെക്നിക്കിനെ വിധേയമാക്കുന്നു. ഇങ്ങനെ ബ്ലോട്ടിംഗ് ടെക്നിക്ക് നടത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഇവർക്ക് ചെയ്യുന്ന ഒരു അഡീഷണൽ സ്റ്റെപ്പ്, അതായത് ബാക്കിയുള്ള ബ്ലോട്ടിംഗ് ടെക്നിക്കുകളിൽ ഇല്ലാത്ത ഒരു അഡീഷണൽ സ്റ്റെപ്പാണ് ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. ഈ ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പ് നമ്മുടെ സതേൺ ബ്ലോട്ടിങ്ങിലോ അല്ലെങ്കിൽ നോർത്തേൺ ബ്ലോട്ടിങ്ങിലോ കാണുന്നില്ല. ഈ സ്റ്റെപ്പുള്ളത് വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിൽ മാത്രമാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് പ്രോബിങ്, അതായത് പ്രോബുമായിട്ട് ഇവരെ ഹൈബ്രിഡൈസ് ചെയ്യിപ്പിക്കുന്നു. ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത് എടുക്കുന്നു, അതായത് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസിനെ മാത്രം നമ്മൾ കണ്ടെത്തുന്നു. ഇതാണ് വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിൻ്റെ മെയിൻ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൽ ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് നമ്മൾ ഈ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് പ്രോട്ടീൻസിനെ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുക്കുന്നു. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു സെല്ലിനെ നമ്മൾ ഡിറ്റർജൻറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ആ സെൽ വോളിനെയും സെൽ മെംബ്രെയിനെയും ഒക്കെ ബ്രേക്ക് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള എന്തെങ്കിലും കെമിക്കൽസിനെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സെല്ലിനെ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ സെൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, സെൽ മെംബ്രെയിനും അല്ലെങ്കിൽ സെൽ വോളൊക്കെ ബ്രേക്ക് ചെയ്ത് പോവുകയും ആ സെല്ലിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെ സെൽ മെംബ്രെയിൻ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ സെല്ലിലുള്ള കമ്പോണൻസിനെ നമുക്ക് ലഭിക്കുന്നു. ആ കമ്പോണൻസിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. ഇങ്ങനെ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കുന്നു, ഒരു സൂപ്പർ നേറ്റൻറ്റും ഒരു പെല്ലറ്റും കിട്ടുന്നുണ്ട്. നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുകളിലും താഴെയുമായിട്ട് ടെസ്റ്റ് ട്യൂബിൽ അടിഞ്ഞു കൂടി നമുക്ക് കിട്ടുന്നു. അതിനെ നമ്മൾ സൂപ്പർ നേറ്റൻറ്റെന്നും പെല്ലറ്റെന്നുമാണ് വിളിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്നതിൽ സൂപ്പർ നേറ്റൻറ്റിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു. ഈ സൂപ്പർ നേറ്റൻറ്റിലായിരിക്കും നമ്മുടെ പ്രോട്ടീൻസ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ സൂപ്പർ നേറ്റൻറ്റിനെ മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സൂപ്പർ നേറ്റൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് ആ സൂപ്പർ നേറ്റൻറ്റിൽ നിന്ന് നമ്മൾ പ്രോട്ടീൻസിനെ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു. അപ്പം നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന സൂപ്പർ നേറ്റൻ്റ് എന്ന് പറയുന്നതിൽ ആ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡായിട്ടുള്ള എല്ലാ കമ്പോണൻസും ഉണ്ട്. അതിൽ നിന്നും നമുക്ക് ഈ ഒരു ടെക്നിക്കിന് വേണ്ടുന്നത് വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിന് നമുക്ക് എന്താണ്, പ്രോട്ടീൻസിനെയാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ കിട്ടിയ സൂപ്പർ നേറ്റൻറ്റിൽ നിന്നും പ്രോട്ടീൻസിനെ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു. ഇങ്ങനെ പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് SDS പേജ് ആണ് ചെയ്യുന്നത്.
അതായത് മറ്റ് കേസിലാണെങ്കിൽ നമ്മൾ അഗാറോസ് ജെൽ ഇലക്ട്രോസ് ഫോറോസിസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പോളി അക്രിലമൈഡ് ജെൽ ഇലക്ട്രോ ഫോറോസിസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ അതായത് വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എസ് ഡി എസ് പേജ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി എന്തിനാണ് നമ്മളിവിടെ എസ് ഡി എസ് പേജ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സെപ്പറേറ്റ് അതായത് സൂപ്പർ നേറ്റൻറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫോൾഡിംഗ് ഒക്കെ ഉള്ള ഒരു പ്രോട്ടീൻ ആയിരിക്കും. അതായത് ആ പ്രോട്ടീൻ എല്ലാവരും കൂടി ഒന്ന് ചുരുണ്ടുകൂടി ഒരു ഫോൾഡഡ് സ്റ്റേജിലുള്ള പ്രോട്ടീൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ ഫോൾഡഡ് ആയിട്ടിരിക്കുന്ന ഒരു പ്രോട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കവരെ ഈ ഇലക്ട്രോഫോറോസിസിൻ്റെ ഈ വെൽസിലേക്ക് ഈ കുഴികളിലേക്ക് നമുക്കവരെ ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിനു വേണ്ടി അതായത് ഇലക്ട്രോഫോറോസിസ് ചെയ്യണമെങ്കിൽ നമുക്ക് ലീനിയർ ആയിട്ടുള്ള സ്ട്രാൻഡുകളായിരിക്കും നമുക്ക് ആവശ്യമുള്ളത്. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ എസ് ഡി എസ് പേജ് ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ സോഡിയം ഡോഡിസൈൽ സൾഫേറ്റിനെ കൂടി നമ്മൾ ഈ ഇലക്ട്രോഫോറോസിസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആദ്യം ഈ ഒരു പ്രോസസ്സിന് വേണ്ടി, അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന പ്രോസസ്സിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഈ കിട്ടിയ സൂപ്പർ നേറ്റന്റിലേക്ക് നമ്മൾ മെർക്യാപ്റ്റോ എത്തനോളിനെ ആഡ് ചെയ്ത് കൊടുക്കും. അതായത് ബീറ്റ മെർക്യാപ്റ്റോ എത്തനോളിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബീറ്റ മെർക്യാപ്റ്റോ എത്തനോൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഈ കിട്ടിയ പ്രോട്ടീൻസ്, അതായത് ഈ ഫോൾഡിങ്സ് ഒക്കെയുള്ള ആ പ്രോട്ടീൻസിലുള്ള ഡൈസൾഫൈഡ് ബോണ്ടുകളെല്ലാവരും ബ്രേക്ക് ചെയ്ത് പോകുന്നു. പ്രോട്ടീൻസിലുള്ള ഡൈസൾഫൈഡ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് പോയി കഴിയുമ്പോൾ തന്നെ ആ പ്രോട്ടീൻസ് കുറച്ചൊക്കെ ഒരു ലീനിയർ ആയിട്ടുള്ള നേച്ചറിലോട്ട് മാറിക്കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഡൈസൾഫൈഡ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് പോയതിന് ശേഷം നമ്മൾ അതിലേക്ക് എസ് ഡി എസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ എസ് ഡി എസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിളാണ്. അപ്പം ഈ നെഗറ്റീവ് ചാർജുള്ള ഈ എസ് ഡി എസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻസിനും എല്ലാം നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. നമുക്കറിയാം പ്രോട്ടീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് അമിനോ ആസിഡുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഒരു പ്രോട്ടീനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വ്യത്യസ്ത തരത്തിലുള്ള അമിനോ ആസിഡുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത് ചിലത് പോസിറ്റീവ് ചാർജ് ഉള്ളതായിരിക്കും, ചിലത് നെഗറ്റീവ് ചാർജ് ഉള്ളതായിരിക്കും, ചിലത് ഇനി ചാർജ് ഒന്നും ഇല്ലാത്തതുമായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു കേസിൽ വേണ്ടത് നമ്മുടെ പ്രോട്ടീൻസിന് ഫുള്ളായിട്ട് നമുക്ക് നെഗറ്റീവ് ചാർജ് ആക്കി കൊടുക്കണം. അതായത് ഈ പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന എല്ലാ അമിനോ ആസിഡുകൾക്കും നമുക്ക് നെഗറ്റീവ് ചാർജ് ആക്കി കൊടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ എസ് ഡി എസിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എസ് ഡി എസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻസിന് ഫുള്ളായിട്ടും നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. ഇങ്ങനെ നെഗറ്റീവ് ചാർജ് ആയി കിട്ടിയതിന് ശേഷം ഇപ്പം നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് ലീനിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. ഇങ്ങനെയുള്ള ഈ പ്രോട്ടീൻസിനെയാണ് നമ്മൾ ഈ പോളി അക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറോസിസ് ചെയ്യുന്നതിനായിട്ടുള്ള ഈ കുഴികളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഓരോ ഈ വെൽസിലേക്ക് നമ്മൾ നമ്മുടെ സാമ്പിൾ, അതായത് പ്രോട്ടീൻ സാമ്പിളിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സാധാരണ രീതിയിൽ ഇലക്ട്രോഫോറോസിസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സപ്ലൈ കൊടുക്കുന്നു. അങ്ങനെ സപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് ചാർജ്? നെഗറ്റീവ് ചാർജ് ഉള്ളവരാണ്. അപ്പം ഈ നെഗറ്റീവ് ചാർജിൽ നിന്നും ഇവർ എവിടേക്ക് മൂവ് ചെയ്യുന്നു? ഓപ്പോസിറ്റ്, അതായത് പോസിറ്റീവ് ചാർജിലേക്ക് നമ്മുടെ പ്രോട്ടീൻസ് എല്ലാവരും ഇപ്പം മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ പ്രോട്ടീൻസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോട്ടീൻസിൻ്റെ മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഇവർ എങ്ങനെയാണ് ഇതിൽ വന്ന് സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ആ ബാൻഡിൻ്റെ, അതായത് അവരുടെ ആ സൈസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഇവിടെ വന്ന് സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത്. അതായത് നമ്മൾ നോർമൽ കേസിൽ
ജെൽ ഇലക്ട്രോഫോറോസിസിലും അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോഫോറോസിസിലും ഒക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ സൈസ് കൂടിയ ആളുകൾ ഏറ്റവും ആദ്യം കിടക്കുകയും ഇനി സൈസ് കുറഞ്ഞ, അതായത് മോളിക്കുലർ വെയ്റ്റ് കുറവുള്ള ആളുകളൊക്കെ ഏറ്റവും താഴത്തെ ഭാഗത്തേക്കും മോളിക്കുലർ വെയ്റ്റ് കൂടുതലുള്ള ആളുകളൊക്കെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നു. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രോട്ടീൻസിനെ കളർ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ സെപ്പറേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന പ്രോട്ടീൻ ബാൻഡിനെ നമ്മൾ കളർ കൊടുക്കാനായിട്ട് നമ്മളൊരു ഡൈ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പം ഈ ഒരു കേസിൽ, അതായത് പ്രോട്ടീൻസിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഡൈയുടെ പേരാണ് കുമാസി ബ്ലൂ എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. ഇത് അല്ലെങ്കിൽ മറ്റ് ഏത് തരത്തിലുള്ള പ്രോട്ടീൻസിനെ കളർ ചെയ്യുന്ന ഡൈയെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോട്ടീൻസിൻ്റെ സെപ്പറേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്, ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത്, അതായത് ഇവിടെ നമ്മൾ SDS പേജ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ആ പ്രോട്ടീൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ബ്ലോട്ടിംഗ് ടെക്നിക്ക് ചെയ്യണം. അപ്പം ബ്ലോട്ടിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ പ്രോട്ടീൻസ് എല്ലാവരും ഇരിക്കുന്നത് പേജിലാണ്, പോളി അക്രിലാമൈഡ് ജെല്ലിലാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ഇവരെ മറ്റൊരു പേപ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം ഈ ട്രാൻസ്ഫറിങ് പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലോട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു കേസിൽ, അതായത് നമ്മുടെ പ്രോട്ടീൻസിൻ്റെ ഡിറ്റക്ഷൻ്റെ കേസിൽ, അതിൽ വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിൻ്റെ കേസിൽ, നമ്മൾ ഈ ബ്ലോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് രണ്ട് തരത്തിലുള്ള പേപ്പറുകളെ ഉപയോഗിക്കാറുണ്ട്. ഒന്നുകിൽ നമ്മളൊരു നൈട്രോ സെല്ലുലോസ് ഫിൽറ്റർ പേപ്പറിനെ ഉപയോഗിക്കും, അതുമല്ലെങ്കിൽ നമ്മൾ PVDF എന്ന് പറയുന്ന ഒരു പേപ്പറിനെ കൂടി ഉപയോഗിക്കാറുണ്ട്. ഇനി ഏറ്റവും കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്നത് PVDF എന്ന് പറയുന്ന ഈ പേപ്പറിനെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പോളിവിനൈൽ ഡെയിൻ ഡൈഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഇതിനെ, ഈ ഒരു പേപ്പറിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ പ്രോട്ടീൻസിനുമായിട്ട് ഏറ്റവും കൂടുതൽ അഫിനിറ്റി ഉള്ളത് ഈ PVDF എന്ന് പറയുന്ന പേപ്പറിനായിരിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ ഇതിലേക്ക്, അതായത് നമ്മുടെ ഈ പേജിലിരിക്കുന്ന, അതായത് പോളി അക്രിലമൈഡ് ജെല്ലിലിരിക്കുന്ന പ്രോട്ടീൻസിനെയൊക്കെ നമ്മൾ നമ്മുടെ PVDF എന്ന് പറയുന്ന ഈ ഒരു ഫിൽട്ടർ പേപ്പറിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു. ഇനി ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇതേപോലെ ഒരു എക്വിപ്മെൻ്റാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് അപ്പം ഈ കേസിൽ, അതായത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എൻലാർജ് ചെയ്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ ഇരിക്കുന്ന ഈ ഗ്രീൻ കളറുള്ള ഈ ഒരു ഭാഗം, ഇതാണ് നമ്മുടെ നമ്മുടെ പേജ്, അതായത് പോളി അക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറോസിസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ നമ്മുടെ പേജ് ഷീറ്റാണ് ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ബ്ലോട്ടിംഗ് ടെക്നിക്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ പേജിൽ നിന്ന് നമ്മൾ ഇവരെ എവിടേക്ക് മാറ്റണം, PVDFലേക്ക് നമ്മൾ ഇവരെ മാറ്റണം. അപ്പം ഇങ്ങനെ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഒരു കണ്ടെയ്നറിൽ ഒരു ബഫർ സൊല്യൂഷൻ എടുക്കുന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പേജിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ പേജിൽ നിന്നും ഇതിനെ മാറ്റേണ്ടത് PVDFലേക്കാണ്. അപ്പം ആ PVDF അല്ലെങ്കിൽ നമ്മുടെ ഫിൽട്ടർ ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് പറയാം, ആ ബ്ലോട്ടിംഗ് പേപ്പർ അല്ലെങ്കിൽ നമ്മളിവിടെ ട്രാൻസ്ഫർ മെംബ്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ട്രാൻസ്ഫർ മെംബ്രെയിനെ കൂടി നമ്മൾ ഈ ജെല്ലിൻ്റെ സമീപത്തേക്ക് വയ്ക്കുന്നു. അപ്പം ഈ ജെല്ലിൻ്റെ നേരെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഈ ട്രാൻസ്ഫർ മെംബ്രെയിനെ കൂടി വയ്ക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് PVDF ആണ്. അതിനെ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഫിൽറ്റർ പേപ്പറുകളെയൊക്കെ രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ ഇതിനെ ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിലുള്ള ബഫർ സൊല്യൂഷനിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു സപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കായിരിക്കും ഈ സപ്ലൈ പോകുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ
പേജില് ഇരിക്കുന്ന നമ്മുടെ ഈ പ്രോട്ടീൻസ് എല്ലാവരും എവിടേക്ക് ട്രാൻസ്ഫർ ആകുന്നു? നമ്മുടെ ഫിൽറ്റർ പേപ്പറിലേക്ക്, അതായത് ഒന്നുകിൽ നൈട്രോസെല്ലുലോസ് അല്ലെങ്കിൽ PVDF. ഈ PVDFലേക്ക് നമ്മുടെ പ്രോട്ടീൻസ് എല്ലാവരും ഇപ്പം മൂവ് ചെയ്ത് പോയി കഴിഞ്ഞു. അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലോട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ബ്ലോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PVDF എന്ന് പറയുന്ന ആ ഒരു ഫിൽറ്റർ പേപ്പറിലായിരിക്കും ഇപ്പം നമ്മുടെ പ്രോട്ടീൻസ് എല്ലാം പല ബാൻഡുകളായി വന്ന് ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന അടുത്ത പ്രോസസ്സാണ് ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് മുൻപ് പറഞ്ഞ, അതായത് സതേൺ ബ്ലോട്ടിങ്ങിലും നോർത്തേൺ ബ്ലോട്ടിങ്ങിലും ഇല്ലാത്ത ഒരു സ്റ്റെപ്പാണ് ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്റ്റെപ്പിൽ നമ്മൾ കുറച്ച് ബ്ലോക്കിംഗ് ഏജൻറ്റുകൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. ബ്ലോക്കിംഗ് ഏജൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്ലോക്കിംഗ് ഏജൻറ്റുകൾ എന്നറിയപ്പെടുന്നത് ഒന്ന് BSA ആണ്, അതുപോലെ തന്നെ നോൺ ഫാറ്റ് മിൽക്കും ഒരു ബ്ലോക്കിംഗ് ഏജൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് നോൺ ഫാറ്റ് മിൽക്കിനെയാണ്. നമ്മളപ്പം എന്ത് ചെയ്യുന്നു, ഈ ബ്ലോക്കിംഗ് ഏജൻ്റ് എന്ന് പറയുന്ന മിൽക്കിനെ നമ്മൾ നമ്മുടെ ഈ ഫിൽറ്റർ പേപ്പർ, അതായത് നമ്മുടെ PVDF പേപ്പറിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി എന്തിനാണ് നമ്മൾ ഈ മിൽക്ക് അല്ലെങ്കിൽ ബ്ലോക്കിംഗ് ഏജൻറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊട്ടടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് പ്രോബിംഗ് ആണ്. അപ്പോൾ പ്രോബിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രോട്ടീൻസിനുമായിട്ട് ഈ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള ആൻറ്റിബോഡികളെയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ തൊട്ട് അടുത്ത് വരുന്ന സ്റ്റെപ്പിൽ. അപ്പം ഇങ്ങനെ നമ്മൾ ആൻറ്റിബോഡികളെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ആൻറ്റിബോഡികൾ ഇതിൽ വന്നിട്ട് ഒരു നോൺ സ്പെസിഫിക് ബൈൻഡിങ് നടത്താനുള്ള സാധ്യതയുണ്ട്. എന്താണ് നോൺ സ്പെസിഫിക് ബൈൻഡിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമൽ കേസിൽ ഈ വരുന്ന ആൻറ്റിബോഡികൾ അല്ലെങ്കിൽ ഈ പ്രോബ് എന്ന് പറയുന്ന ആൻറ്റിബോഡികൾ ബൈൻഡ് ചെയ്യേണ്ടത് അതുമായിട്ട് ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള പ്രോട്ടീൻസിലാണ് ഇവർ ബൈൻഡ് ചെയ്യേണ്ടത്. ഇനി ഈ ആൻറ്റിബോഡികൾ വന്നിട്ട് ഈ പ്രോട്ടീൻസിൽ മാത്രം ബൈൻഡ് ചെയ്യാതെ ഈ നമ്മുടെ ഈ ഫിൽറ്റർ പേപ്പറിലുള്ള മറ്റ് ഏതെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കൂടി ബൈൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ബൈൻഡിങ്ങിനെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സ് നടത്തുമ്പോൾ നമ്മളിവിടെ മിൽക്കിനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ മിൽക്ക് വന്നിട്ട് ഈ ഒരു ഷീറ്റിൽ, ഈ PVDF എന്ന് പറയുന്ന ഷീറ്റിൽ ഉള്ള പ്രോട്ടീൻസ് ഇല്ലാത്ത, ഈ കാണിച്ചിരിക്കുന്നതാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്, ഈ പ്രോട്ടീൻസ് ഇല്ലാത്ത ബാക്കി ഇതിൽ ഈ വൈറ്റ് കളറിൽ കാണുന്ന എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ബ്ലോക്കിംഗ് ഏജൻറ്റ് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നു. അപ്പം ഈ പ്രോട്ടീൻസ് ഇല്ലാതെ ബാക്കി കാണുന്ന എല്ലാ, ഇതിൽ നമ്മുടെ വൈറ്റ് കളറിലാണ് കാണുന്നത്, ഈ വെള്ള നിറത്തിൽ കാണുന്ന എല്ലാ ഭാഗത്തും ബ്ലോക്കിംഗ് ഏജൻറ്റ് വന്ന് ബ്ലോക്ക് ചെയ്ത് വയ്ക്കുന്നു. ഇങ്ങനെ ബ്ലോക്കിംഗ് ഏജൻറ്റ് വന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ആൻറ്റിബോഡികളുടെ നോൺ സ്പെസിഫിക് ബൈൻഡിങ്ങിനെ നമുക്കവിടെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ബ്ലോക്കിംഗ് നടത്തിയതിനു ശേഷം നമ്മൾ ചെയ്യുന്നതാണ് പ്രോബിങ്. പ്രോബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കേസിൽ നമ്മൾ പ്രോബായിട്ട് ഉപയോഗിക്കുന്നത് ആൻറ്റിബോഡികളെയാണ്. ഇപ്പോൾ നമ്മൾ DNA യുടെയും RNA യുടെയൊക്കെ സെപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഡിറ്റക്ഷൻ്റെ സമയത്ത് സതേൺ ബ്ലോട്ടിങ്ങിലും നോർത്തേൺ ബ്ലോട്ടിങ്ങിലും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ നമ്മൾ പ്രോബായിട്ട് ഉപയോഗിക്കുന്നത് DNA തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഈ കേസിൽ നമ്മൾ, അതായത് വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിൻ്റെ കേസിൽ നമ്മൾ പ്രോബായിട്ട് ഉപയോഗിക്കുന്നത് ആൻറ്റിബോഡികളെയാണ്. അപ്പം നമ്മൾ ഈ പ്രോട്ടീൻസിനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള ആൻറ്റിബോഡികളെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആൻറ്റിബോഡികളെ വിളിക്കുന്നത് പ്രൈമറി ആൻറ്റിബോഡി എന്നാണ് വിളിക്കുന്നത്.
അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് ഇപ്പോൾ നമ്മുടെ ഈ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്ന നമ്മുടെ PVDF എന്ന് പറയുന്ന ആ ഫിൽറ്റർ പേപ്പറാണ്. ആ പേപ്പറിലാണ് നമ്മുടെ പ്രോട്ടീൻസ് ഇരിക്കുന്നത്. ഈ ബ്ലൂ കളറിലുള്ള ചെറിയ ബോൾ പോലെ ഉള്ളതാണ് നമ്മുടെ പ്രോട്ടീൻ. ഈ പ്രോട്ടീനുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്യാൻ കഴിവുള്ള ആൻറ്റിബോഡികളെയാണ് നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ആൻറ്റിബോഡികളെ നമ്മൾ വിളിക്കുന്നത് പ്രൈമറി ആൻറ്റിബോഡി എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ആദ്യം നമ്മൾ പ്രൈമറി ആൻറ്റിബോഡികളെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതോ, ഇതിൽ ഈ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യാതെ, അതായത് ഹൈബ്രിഡൈസ് ചെയ്യാതെ നിൽക്കുന്ന ചില ആൻറ്റിബോഡികൾ കാണും, അതിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ വാഷിംഗ് നടത്തുന്നു. അപ്പം അങ്ങനെ വാഷിംഗ് നടത്തിയതിന് ശേഷം നമ്മൾ ഈ ഹൈബ്രിഡൈസ് ചെയ്യാത്ത ആൻറ്റിബോഡികളെ നമ്മൾ വാഷ് ചെയ്ത് കളയുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്, അതായത് പ്രൈമറി ആൻറ്റിബോഡി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് അവർ ഹൈബ്രിഡൈസ് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡറി ആൻറ്റിബോഡി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം സെക്കൻഡറി ആൻറ്റിബോഡി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ പ്രോട്ടീൻസിൻ്റെ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അതായത് പ്രൈമറി ആൻറ്റിബോഡി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ആ പ്രോട്ടീൻ ഇത് ഏത് പ്രോട്ടീൻ ആണെന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടി നമ്മൾ രണ്ടാമത് ഒരു ആൻറ്റിബോഡിയെ കൂടി ആഡ് ചെയ്യുന്നു. ആ ആൻറ്റിബോഡിയെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡറി ആൻറ്റിബോഡി എന്നാണ്. ഇനി സെക്കൻഡറി ആൻറ്റിബോഡി എന്ന് പറയുന്നത് ആൻറ്റി പ്രൈമറി ആൻറ്റിബോഡി ആയിരിക്കും. അതായത് പ്രൈമറി ആൻറ്റിബോഡിയെ കണ്ടെത്തി അതുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്യാൻ കഴിവുള്ളവരാണ് സെക്കൻഡറി ആൻറ്റിബോഡി. അതുകൊണ്ടാണ് സെക്കൻഡറി ആൻറ്റിബോഡിയെ നമ്മൾ ആൻറ്റി പ്രൈമറി ആൻറ്റിബോഡി എന്ന് വിളിക്കുന്നത്. ഇനി ഇങ്ങനെ സെക്കൻഡറി ആൻറ്റിബോഡിയെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സെക്കൻഡറി ആൻറ്റിബോഡി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലേബൽഡ് ആൻറ്റിബോഡി ആയിരിക്കും. അപ്പം സെക്കൻഡറി ആൻറ്റിബോഡി എന്ന് പറയുന്നത് ലേബൽഡ് ആൻറ്റിബോഡി ആയിരിക്കും. ഇനി സെക്കൻഡറി ആൻറ്റിബോഡിയെ നമ്മൾ ലേബൽ ചെയ്യുന്നത് ഒരു എൻസൈം ഉപയോഗിച്ചിട്ടായിരിക്കും ലേബൽ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത് നമ്മുടെ പ്രൈമറി ആൻറ്റിബോഡി ആയിരുന്നു. അതായത് പ്രോട്ടീനുമായിട്ട് ആദ്യം ബൈൻഡ് ചെയ്യുന്ന പ്രൈമറി ആൻറ്റിബോഡിയാണിത്. ഈ പ്രൈമറി ആൻറ്റിബോഡിയുമായിട്ട് ബൈൻഡ് ചെയ്യുന്നവരാണ് സെക്കൻഡറി ആൻറ്റിബോഡി. സെക്കൻഡറി ആൻറ്റിബോഡി എന്ന് പറയുന്നത് ഒരു എൻസൈം ബൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു എൻസൈം വെച്ച് ലേബൽ ചെയ്തിട്ടുള്ളതായിരിക്കും നമ്മുടെ സെക്കൻഡറി ആൻറ്റിബോഡി എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ഈ എൻസൈമായിട്ട് ഉപയോഗിക്കുന്നത് HRP ആണ്. നമ്മൾ എന്തായിട്ടും എൻസൈമായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് സെക്കൻഡറി ആൻറ്റിബോഡിയെ ലേബൽ ചെയ്യാനുള്ള എൻസൈമായിട്ട് ഉപയോഗിക്കുന്നത് HRP എന്ന് പറയുന്ന ആളിനെയാണ്. HRP അല്ലെങ്കിൽ നമ്മൾ ഇവരെ ഹോഴ്സ് റാഡിഷ് പെറോക്സിഡേസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഹോഴ്സ് റാഡിഷ് പെറോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡറി ആൻറ്റിബോഡിയെ എന്ത് ചെയ്യിപ്പിക്കുന്നത്, ബൈൻഡ് ചെയ്യുക, അതായത് ലേബൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പ്രോട്ടീൻസ് ഉണ്ട്, അതിൽ പ്രൈമറി ആൻറ്റിബോഡി ബൈൻഡ് ചെയ്തു, സെക്കൻഡറി ആൻറ്റിബോഡി ബൈൻഡ് ചെയ്തു, സെക്കൻഡറി ആൻറ്റിബോഡിയിൽ എന്തുണ്ട്, ലേബൽ ചെയ്തിരിക്കുന്ന എൻസൈമുകളുമുണ്ട്. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വീണ്ടും വാഷിംഗ് നടത്തുന്നു. അപ്പം എന്തിനാണ് വീണ്ടും വാഷിംഗ് നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സെക്കൻഡറി ആൻറ്റിബോഡി വന്നിട്ട് പ്രൈമറി ആൻറ്റിബോഡിയിൽ ബൈൻഡ് ചെയ്തതിന് ശേഷവും കുറച്ച് പേരൊക്കെ കാണും അവിടെ ഹൈബ്രിഡൈസ് ചെയ്യാതെ നിൽക്കുന്ന ആൻറ്റിബോഡികൾ. അങ്ങനെയുള്ള ആൻറ്റിബോഡികളെ, അതായത് എക്സസ് ആയിട്ട് നിൽക്കുന്ന ആൻറ്റിബോഡികളെ റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ വീണ്ടും വാഷിംഗ് നടത്തുന്നത്. ഇങ്ങനെ വാഷിംഗ് നടത്തിയതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പ്രോട്ടീന് പ്രൈമറി ആൻറ്റിബോഡി സെക്കൻഡറി ആൻറ്റിബോഡി വിത്ത് എൻസൈം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ എൻസൈമുമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിവുള്ള സബ്സ്ട്രേറ്റുകളെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമ്മുടെ ഈ എൻസൈമുമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിവുള്ള സബ്സ്ട്രേറ്റ്, ഇവിടെ നമ്മുടെ ഈ ബ്ലൂ കളറിലുള്ള ഇതാണ് സബ്സ്ട്രേറ്റ്. ഈ സബ്സ്ട്രേറ്റിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ സബ്സ്ട്രേറ്റിനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു.
അപ്പം ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് ഇത്. ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ്, അതായത് ഒരു കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് അവിടെ ഒരു ഒരു കളർ ഒരു ലൈറ്റ് ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഡിറ്റക്ഷന് വേണ്ടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു ലൈറ്റ് എമിറ്റിംഗ് പ്രോഡക്റ്റിനെ മാത്രമല്ല നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത്. ഇതിന് പകരം ഒന്നുകിൽ നമുക്ക് എന്തിനെ ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മളിവിടെ ഒരു എൻസൈമിനെ ആണല്ലോ ആഡ് ചെയ്ത് കൊടുത്തത്. ഈ ആൻറ്റിബോഡിയെ, സെക്കൻഡറി ആൻറ്റിബോഡിയെ ലേബൽ ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു എൻസൈമിനെയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പം നമുക്ക് ഈ എൻസൈം മാത്രമല്ല ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഒരു റേഡിയോ ആക്റ്റീവ് ലേബലിംഗ് വേണമെങ്കിൽ നടത്താം. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഒരു കളറ് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഒരു പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കളർ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കെമിക്കലിനെ വേണമെങ്കിലും നമുക്ക് സെക്കൻഡറി ആൻറ്റിബോഡിയെ ലേബൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഏത് ടെക്നിക്ക് ഉപയോഗിച്ചാലും നമുക്ക് ലാസ്റ്റ് ഒരു ഇതിനെ തിരിച്ചറിയാനായിട്ടുള്ള എന്തെങ്കിലും ഒരു 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 ലേബലിംഗ് ആയിരിക്കും നമ്മളൊക്കെ അവിടെ കിട്ടുന്നത്. അതായത് നമ്മൾ ഈ എൻസൈം ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ ഒരു ലൈറ്റ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. അതായത് ഒരു കളറുള്ള എന്തെങ്കിലും ഒരു ലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നമ്മൾ അന്വേഷിച്ച് നടന്ന ആ പ്രോട്ടീൻ ഇതിൽ എവിടെയാണ് അടിഞ്ഞുകൂടി ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്, എന്തിനു വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, അതായത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന്. നമുക്ക് ഒരു പ്രോട്ടീൻസിൻ്റെ എക്സ്പ്രഷൻ അനാലിസിസിനെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ ഒരു ടെക്നിക്ക് വെസ്റ്റേൺ ബ്ലോട്ടിങ്ങിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് പ്രോട്ടീൻസ് ഒക്കെയുള്ള പല സാമ്പിളുകളുണ്ട്. അപ്പം ആ പല സാമ്പിളിൽ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഓരോ പ്രോട്ടീനിൻ്റെയും എമൗണ്ട് ഉള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് സാധിക്കും. അതുപോലെ തന്നെ പ്രോട്ടീൻ പ്രോട്ടീൻ ഇൻട്രാക്ഷൻ അനാലിസിസിന് വേണ്ടി നമുക്ക് ഈ ഒരു ടെക്നിക്കിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി വെസ്റ്റേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു പ്രോട്ടീനിൻ്റെ വളരെ ചെറിയ ഒരു എമൗണ്ടിനെ പോലും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ടെക്നിക്കിനെ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ആ സാമ്പിളിൽ വളരെ ചെറിയ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് വഴി ആ ഒരു ചെറിയ എമൗണ്ടിനെ പോലും നമുക്ക് വ്യക്തമായിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോട്ടീൻ ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വെസ്റ്റേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.